വിസ്മയുടെ മരണത്തിന് കാരണക്കാരനായി റിമാൻഡിൽ കഴിയുന്ന കിരണിന് വേണ്ടിട്ട് വാദിക്കാനും വിസ്മയെ കുറ്റക്കാർത്തിയാക്കാനും കിരൺ നിരപരാധിയാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാനും കിരണിനെതിരെ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും ഒക്കെ കേരളത്തിൽ ഇന്നൊരു സംഘടന തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് നീതി നോക്കിയിട്ട്, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സംഘടനയൊക്കെ കിരണിന് വേണ്ടിയിട്ട് കേരള സമൂഹം ഒന്നടങ്കം ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്രിമിനലിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതെന്ന് നമ്മൾ എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. അതിനാണ് ഇന്ന് തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തലപ്പത്ത് ഒരു ലേഡിയെ കൊണ്ടുവയ്ക്കുന്നത്. അവളുടെ സ്വഭാവം, അവള് ജയറാമിന്റെ മകന് ലവ് ലെറ്റർ എഴുതി ഫേസ്ബുക്കിൽ ഇട്ട മോളാണ്. ഇവളുടെ സോഷ്യൽ മീഡിയ ബന്ധങ്ങള്, ഇവളുടെ ഇതുവരെയുള്ള ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന വ്യക്തിക്കോ ഈ ഒരു സംഘടനയ്ക്കോ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പോലും തീരെ അറിവില്ല എന്നുള്ളത്. ഇതേ സമയത്ത് തന്നെ കിരണിന്റെ കുടുംബം കിരണിന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആളൂർ എന്ന് പറയുന്ന വക്കീലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് 5 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ സമയത്ത് കിരണിന്റെ കുടുംബം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീധന അണ്ടാളം മൂത്തിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് പണമായിട്ടും സ്വർണമായിട്ടും കാറായിട്ടും ഒരുപാട് സ്ത്രീധനം വാങ്ങിച്ചെടുത്ത് അത് മൊത്തം വിഴുങ്ങി തീർത്തിട്ട് ഇനിയും അണ്ടാളം തീരാതെ വീണ്ടും കാശും കാറുമൊക്കെ വേണമെന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായിട്ടും ഉപദ്രവിച്ച് ആ പെൺകുട്ടി ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഈ ഒരു കേസിൽ പ്രതിയായി. ഈ സംഭവങ്ങളെല്ലാം പിന്നീട് മാധ്യമങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ ആ മാധ്യമങ്ങൾക്കെതിരെ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് വീണ്ടും കാശ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് അയക്കുന്നത് എന്ത് പ്രഹസനമാണ്. ഇവിടെ കിരണിന്റെ കുടുംബം തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കിരൺ എന്ന് പറയുന്നവൻ അവിടെ തെറ്റുകാരനായതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ കിരണിനെതിരായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ വീണ്ടും നിങ്ങൾ പണം ആവശ്യപ്പെടുമ്പോൾ ഈ കിരണിന് സ്ത്രീധനമായിട്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു രൂപ പോലും കൊടുക്കാനായിട്ടില്ല. എത്ര നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് ആർക്കെതിരെയൊക്കെ അവിടെ നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞാലും കിരണിനെതിരായിട്ടും കിരണിന്റെ കുടുംബത്തിനെതിരായിട്ടും അവർ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതേസമയം വിസ്മയുടെ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ആരായിരുന്നുവെന്ന് തീർച്ചയായിട്ടും തെളിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കിരണിന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഒരു സംഘടന നിലനിൽക്കുന്നു. കിരണിനെ വെള്ളപൂശാനായിട്ട് അഡ്വക്കേറ്റ് ആളൂരിനെ പോലെ ഒരു വക്കീലുണ്ട്. അങ്ങനെയാണെങ്കിൽ വിസ്മയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടാക്കിയത് ആരാണെന്ന് തീർച്ചയായിട്ടും അവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു സെപ്പറേറ്റ് കേസാണ്. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് നിയമ ഉപദേശം തേടിയിട്ടുണ്ടോ? കിരണിനെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തെളിവെടുക്കാനായിട്ട് വിസ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്താണ് കിരണിന് കോവിഡ് പോസിറ്റീവ് ആകുന്നത്. അതുകൊണ്ട് ആ ഒരു കേസിൽ അന്ന് തെളിവെടുപ്പ് പൂർത്തിയായിരുന്നില്ല. കിരണിന് കോവിഡ് നെഗറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പ് വരും ദിവസം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഒരു സെപ്പറേറ്റ് കേസാണ്, വിസ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല. അതേസമയം കിരണിനെതിരായിട്ടുള്ള കുറ്റപത്രം കോടതിയിൽ എപ്പോൾ സമർപ്പിക്കുമെന്നത് കേരള സമൂഹം ഒന്നടങ്കം ഒരേപോലെ നോക്കിക്കാണുന്ന കാര്യമാണ്. അന്വേഷണ സംഘം ആദ്യം തന്നെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, കിരണിനെതിരായിട്ടുള്ള ആദ്യത്തെ കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്ന്. അത് കൃത്യമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 304B, അതായത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള മരണം എന്ന വകുപ്പായിട്ട് ബന്ധപ്പെട്ടാണ് കിരണിനെതിരായിട്ടുള്ള ആദ്യത്തെ കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിനെ മുൻനിർത്തി ആരായിരിക്കും പ്രോസിക്യൂഷനായിട്ട് വാദിക്കുന്നത്? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് കിരണിനെ വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് അഡ്വക്കേറ്റ് ആളൂരിനെ പോലെ ഒരു വക്കീലാണ് കോടതിയിലേക്ക് എത്തുന്നതെന്ന് ഇപ്പോൾ നമുക്ക് 100% ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷനായിട്ട് ആരായിരിക്കും? ഈ ഒരു കേസിൻ്റെ ഇപ്പോൾ നടക്കുന്നതെല്ലാം കിരണിൻ്റെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതല്ല, കിരണിൻ്റെ കുറ്റപത്രം സമർപ്പിച്ച് കിരണിന് പ്രധാനമായിട്ടും ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ആദ്യത്തെ കേസിലെ പ്രോസിക്യൂഷൻ വക്കീൽ ആരായിരിക്കും? അത് തീർച്ചയായിട്ടും കേരള സമൂഹം ഒന്നടങ്കം ഒരേപോലെ ഉറ്റുനോക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിസ്മയുടെ കുടുംബം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ സന്ദർശിച്ചിരുന്നു. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനായിട്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജി മോഹൻരാജിനെ നിയമിക്കണമെന്നാണ് വിസ്മയുടെ കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വിസ്മയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം കൃത്യമായിട്ട് ഒരു പ്രോസിക്യൂഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഈ ഒരു കേസിൻ്റെ ഒന്നാമത്തെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആരായിരിക്കണം ഒരു പ്രോസിക്യൂഷൻ, അത് അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ നോക്കിക്കണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജി മോഹൻരാജ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീൽ തന്നെയാണ്. ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പഠിച്ച് അതിൽ 100% എഫേർട്ട് എടുത്തിട്ട് അതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു അഡ്വക്കേറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഉത്രാവാദ കേസിൽ കേരള സമൂഹത്തിൽ ഒന്നടങ്കം ഞെട്ടിച്ചൊരു കേസാണ് ഉത്രാവാദ കേസിൽ. അതിൽ പ്രതിയായിട്ടുള്ള ഭർത്താവായിട്ടുള്ള സൂരജിന് വേണ്ടിയിട്ട് ആ സൂരജിനെതിരായിട്ട്
പ്രോസിക്യൂഷൻ ആയിട്ട് വാദിച്ചത് അഡ്വക്കേറ്റ് ജി മോഹൻരാജ് എന്ന് പറയുന്ന വക്കീലാണ്. ഇപ്പോൾ അവിടെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന സൂരജിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ സൂരജിന് ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ ഒരു ഇരട്ട ജീവപര്യന്തമോ അല്ലെങ്കിൽ തൂക്കുകയറം കിട്ടിയേക്കാം. അത് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ജി മോഹൻരാജ് എന്ന് പറയുന്ന ആ ഒരു വക്കീലിന്റെ മിടുക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വക്കീലിന്റെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആ ഒരു കുടുംബം വിസ്മയുടെ കുടുംബം ഒരു അപേക്ഷയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അന്വേഷണ സംഘത്തിന്റെ ആ ഒരു പ്രോസിക്യൂഷൻ വക്കീലിന്റെ ലിസ്റ്റിനകത്തും ഏറ്റവും മുൻപന്തിയിലുള്ളത് അഡ്വക്കേറ്റ് ജി മോഹൻരാജ് എന്ന് പറയുന്ന വക്കീലായതുകൊണ്ട് തീർച്ചയായിട്ടും വിസ്മയുടെ കേസും ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കാം പ്രോസിക്യൂഷനായിട്ട് ഏൽപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ആളൂര് അവിടെ കിരണിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് ആളൂര് ഓരോ കേസും വിജയിക്കുന്നത് പ്രോസിക്യൂഷൻ അവിടെ എത്രത്തോളം അവിടെ പരാജയമാകുന്നു അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അവിടെ എത്രത്തോളം ദുർബലമാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസ്മയുടെ കേസിനകത്ത് 100% അവിടെ കിരൺ എന്ന് പറയുന്ന ആ ഒരു ക്രിമിനലിന് വേണ്ട ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ പ്രോസിക്യൂഷന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നത് ഈ ഒരു കേസിൽ ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ല എന്നതാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ എത്രത്തോളം ശക്തമാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കിരണിന് ശിക്ഷ കിട്ടുക. അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സി യു.